ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെടി വെട്ടി ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചെടി ഇതാ ഈ ചെടിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പ്രൂണിങ്ങിൻ്റെ ടൈമാണ്. ഈ ചെടി നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്നൊരു ചെടിയാണിത്. ഈ ചെടി തന്നെ വേണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ തണ്ടിന് നല്ല ബലമാണ്. അതുകൊണ്ട് നമ്മുടെ ചെടിച്ചട്ടി ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കും. മറ്റ് ചെടികളുടെ കമ്പുകൾ ഒരുപക്ഷെ ഇത്രയും നാൾ നീണ്ടു നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ചെടി തന്നെ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കമ്പുകൾ ഇതാ ഇതേപോലെ ഒരേ നീളത്തിൽ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പീസുകളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. നമ്മുടെ ചെടിയിലെ പീസുകളെല്ലാം ഇതായി ഇതേപോലെ നന്നായി ഉണങ്ങി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഒരു കയറ് വെച്ചിട്ട് ഇതേപോലുള്ള ഒരു കയറ് വെച്ചിട്ട് നല്ല ബലമുള്ള കയറാണ്, വണ്ണം കുറഞ്ഞിട്ട് നല്ല ബലമുള്ള ഒരു കയറാണ്. ഈ കയറ് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കെട്ടിക്കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് കെട്ടിക്കൊടുക്കേണ്ടത്. ഇതിൻ്റെ രണ്ടറ്റത്തും നന്നായിട്ട് ടൈറ്റിൽ വേണം ഇത് കെട്ടിക്കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കെട്ടുകൾ ഇടയ്ക്ക് ലൂസായി കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പുകളൊക്കെ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഇതേപോലെ നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. നമ്മൾ കെട്ടിയപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരല്പം നീളം കൂട്ടി ഈ കമ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കമ്പുകളെല്ലാം ഏകദേശം ഒരേ ലെവലിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഇതേപോലുള്ള ഒരു പഴയ പെയിൻറ്റിൻ്റെ ഡബയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റ് ഡബയ്ക്ക് മുകളിലേക്ക് നമ്മളിതാ ഈ കെട്ടിവെച്ചിരുന്ന ഈ മരക്കമ്പുകൾ ഇതേപോലെ ഒന്ന് ചേർത്ത് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊന്ന് മണ്ണ് നിറച്ച് ഒരു ചെടി നട്ട് നോക്കാം. ചെടി നമ്മളിതിൽ നട്ടിട്ടുണ്ട്. ഒരല്പം ഭംഗിക്ക് വേണ്ടി ചുവട്ടിലൽപ്പം വൈറ്റ് സാൻഡ് കൂടി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.